ശാലിനി സുജിത് ഫ്രം കോഴിക്കോട്. ടുഡേ ഒരു ഹിന്ദി വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകത കൂടിയുണ്ട്. ഇത് കുറച്ച് വീട്ടമ്മമാർ പാതി വഴിയിൽ പഠനമൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന് വീണ്ടും ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് വീട്ടമ്മമാർ, അതുപോലെ ചേച്ചിമാർ, ചേട്ടന്മാർ, ഇതുപോലെ കുറച്ച് സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോ ആണ്. അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പോരായ്മകളൊക്കെ ഇതിലുണ്ടാവാം, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടിട്ട് എങ്ങനെ പാസ്സാവാം, അതെങ്ങനെ നമ്മൾക്ക് അത് പാസ്സാവാൻ എന്തൊക്കെ ട്രിക്കുകളുണ്ട്, ആ ടിപ്സുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിച്ചാൽ പാസ്സാവാൻ സാധിക്കും എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേട്ടറ്റിന്റെ ഓരോ കാറ്റഗറിയിലും കൊടുക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അത് നല്ലതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ എക്സാം നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിലബസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പലർക്കും ഈ സിലബസ് എല്ലാവരുടെയും കയ്യിലുണ്ട്, പക്ഷേ അത് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ല. അത് ഞാനടക്കമുള്ള ആളുകൾ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾ എങ്ങനെയാണോ തിരുത്തിയത്, എങ്ങനെയാണോ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അതിൽ വിജയം കണ്ടെത്തിയത്, അതുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ എക്സാം സെൻ്ററിലേക്ക് പറഞ്ഞയച്ചിട്ട് വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വീഡിയോ ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും ശാലു ഹിന്ദി മഞ്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണമെന്ന്. അതിനൊപ്പം തന്നെ ഈ സിലബസിൽ മറ്റൊരു കാര്യം കൂടി ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. നമ്മൾക്ക് പാസ്സാവാനുള്ള പകുതിയോളം മാർക്ക് ഈ സിലബസിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എക്സാം എഴുതാമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സിലബസിൽ ഒളിഞ്ഞുകിടക്കുന്ന നമ്മുടെ ആ ട്രിക്കുകളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ സിലബസ് ആദ്യം നിങ്ങൾക്കൊന്ന് വായിച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് എന്താണ് ഇപ്പോൾ ഇതിലുള്ള ട്രിക്ക്, എങ്ങനെ പഠിക്കുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സബ്ജക്റ്റായ വിഷയം കണ്ടന്റാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം ഹിന്ദി ഭാഷ ഓർ ലിപി. ഹിന്ദി ഭാഷ ഓർ ലിപിയിൽ ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം ബ്രജ് ഭാഷ, അവധി, ഖഡി ബോലി, ദേവനാഗരി ലിപി, അത്രയാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് മാർക്ക് ഇപ്പോഴും കൊടുത്തിട്ടുണ്ടാവും. ദേവനാഗരിയുടെ ഭാഗത്തു നിന്നും രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മാർക്കിന് ആ ഭാഗത്തു നിന്ന് നാല് മാർക്കിനായിട്ട് അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ബ്രജ്, അവധി, ഖഡി ബോലി എന്നുള്ള ഭാഗവും അതുപോലെ തന്നെ ദേവനാഗരി ലിപിയിലും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഏത് കാര്യങ്ങളും നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോട്ട്സ് ഇടുകയാണ്, അത് ഓരോന്നായിട്ട് വായിച്ചു തരാം. ഹിന്ദി ഭാഷ ഓർ ലിപി. ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം ബ്രജ്, അവധി, ഖഡി ബോലി. അതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ബോലി എന്താണെന്നാണ്. അതെന്താണെന്ന് നോക്കാം. ഏക് ഛോട്ടേ ക്ഷേത്രമേ ബോലി ജാനെ വാലി ഭാഷാക്കു ബോലി കഹത്തി ഹേ. ബോലി മേ സാഹിത്യ രചന നഹി ഹോത്തി ഹേ, സീമിത് ഹേ, ഛോട്ടാ ഹേ, ശബ്ദകോഷ് കി ജരൂരത് നഹി. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ബോലിയുടെ മണ്ഡലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് ബോലി എന്ന് പറയുന്നത്. ഇതിൽ സാഹിത്യ രചനകളൊന്നും ഉണ്ടാവില്ല, വളരെ സീമിതവും ചെറുതുമായിരിക്കും. ശബ്ദകോശമൊന്നും ഉണ്ടായിരിക്കില്ല, അതായത് നിഘണ്ടു ഒന്നും ആവശ്യമില്ല എന്നർത്ഥം.
അടുത്തത് ഉപഭാഷ. അഗർ കിസി ബോലി മേ സാഹിത്യ രചന ഹോനെ ലഗ്തി ഹേ ഔർ ക്ഷേത്ര കാ വികാസ് ഹോ ജാത്തേ ഹേ തോ വ ബോൽ ന രഹകർ ഉപഭാഷ ബൻ ജാത്തി ഹേ. അതായത് ബോലിയെ നമ്മൾ സാഹിത്യ രചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപഭാഷയായിട്ട് മാറും. എപ്പോഴാണോ ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബോലി സാഹിത്യ രചനകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ മണ്ഡലം എന്തായി മാറുന്നു? വികസിത മണ്ഡലമായി മാറുന്നു. അപ്പോൾ ആ ബോലി ഉപഭാഷയായിട്ട് മാറപ്പെടും. ഇപ്പം പഠിക്കാനുള്ള ഒരു എളുപ്പവഴി കൂടി പറഞ്ഞു തരാം. എല്ലാം കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം, അപ്പോൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. അപ്പം എൻ്റെതായ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്, അതുപോലെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതായത് ആദ്യം വരുന്നത് പശ്ചിമേ ഹിന്ദി. പശ്ചിമേ ഹിന്ദിയായ ഖഡി ബോലിയും വ്രജഭാഷയും പഠിക്കാൻ കനൗജിയും ബുന്ദേലിയും ബാംഗ്ലൂരിൽ പോയി എന്ന രീതിയിൽ അത് പഠിച്ചെടുക്കുക. നെക്സ്റ്റ് വൺ പൂർവി ഹിന്ദി. പൂർവി ഹിന്ദി പഠിക്കാൻ അവധിയെടുത്ത് ബഗേളി ഛത്തീസ്ഗഡിലേക്ക് പോയി. ബിഹാരി വർഗ്, ബീഹാരിക്ക് ഭോജ്പുരിയെ കൂടാതെ മൈഥിലി മഹഗി എന്ന സഹോദരി കൂടി ഉണ്ട്, സഹോദരിമാർ കൂടിയുണ്ട്. പിന്നെ പഹാടി വർഗ്, അത് നിങ്ങൾ പശ്ചിമ പഹാടി, മധ്യ പഹാടി, പൂർവി പഹാടി എന്ന് പറഞ്ഞ് തന്നെ ബൈഹാർട്ടാക്കി പഠിക്കുക. അതിന് പ്രത്യേക കോഡ് കണ്ടെത്തേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തേക്കുകയാണ്. രാജസ്ഥാനി വർഗ്, രാജസ്ഥാനി മാർവാടിയായ മേവാത്തി ജയ്പൂരിലെ മാലവിയെ വിവാഹം കഴിച്ചു. അതോടുകൂടെ ആ ഭാഗം ക്ലോസ് ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത് എന്തായിരുന്നു? അവധി, ഖഡി ബോലി, അതുപോലെ തന്നെ വ്രജഭാഷ. അതേത് ഉപഭാഷയുടെ ബോലികളായി വരുന്നു എന്നുള്ളത് ആ കോഡ് വെച്ചിട്ട് പഠിക്കുക. നെക്സ്റ്റ് ദേവനാഗരി ലിപി. ദേവനാഗരി ലിപിയുടെ വികാസം എന്ന് പറയുന്നത് അത് ക്രമത്തിൽ കൊടുത്തിരിക്കുകയാണ്. ലിപിക്രം ബ്രഹ്മി, ഗുപ്തലിപി, കുടിൽ, നാഗരി, ദേവനാഗരി. അതായത് ബ്രഹ്മീയ ലിപി വികസിച്ചു ഗുപ്തലിപിയായി മാറി, ഗുപ്തലിപി വീണ്ടും വികസിച്ച് കുടിൽ ലിപിയും, കുടിൽ ലിപി വികസിച്ച് നാഗരിയും, നാഗരി ലിപി വികസിച്ച് അവസാനം ദേവനാഗരി ലിപിയുമായി മാറി. ദേവനാഗരി ലിപി ഹിന്ദി ഭാഷ കി ലിപി ഹേ, ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗരി ലിപി. ഇസ്കെ വിരാം ചിഹ്ന കോ റോമൻ ഭാഷാസെ ഗ്രഹൺ കിയ. ഇതിൻ്റെ ചിഹ്നം നമ്മൾ വിരാമചിഹ്നം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് റോമൻ ഭാഷയിൽ നിന്നാണ്. പ്രാചീൻ ഭാരതീയ ലിപി ബ്രഹ്മീസേ ഹുയി, പ്രാചീന ഭാരതീയ ലിപി ബ്രഹ്മിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ലിപിക്ക് ഉൽപ്പത്തിക്ക് വിഷയപ്പർ വിദ്വാനോമേ മത് ഭേദ ഹേ. ലിപിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മൗര്യകാലമേ ബ്രഹ്മി ലിപി സാരി ഭാരതമേ പ്രചാർമേത്തേ. മൗര്യകാലത്തിൽ ബ്രഹ്മി ലിപി മൊത്തം ഭാരതത്തിലും എന്തായിരുന്നു? പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. ഇസ്കാ പ്രമാൺ ഹേ അശോക് ശിലാലേഖ്, അതിന് തെളിവാണ് നമ്മുടെ അശോക ശിലാലേഖനങ്ങൾ. ഭാഷാക്കെ വികാസ്, ഭാഷയുടെ വികാസം എന്ന് പറയുന്നത് സംസ്കൃതം, പാലി, പ്രാകൃത്, അപഭ്രംശ്, ഹിന്ദി. ആദ്യം സംസ്കൃതം, പിന്നീട് അതിൻ്റെ ബാക്കിൽ പാലി, പിന്നീട് പ്രാകൃത്, പിന്നീട് അപഭ്രംശ്, ലാസ്റ്റ് ഹിന്ദിയായിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഹിന്ദി ഭാഷ അതുപോലെ ലിപി ബോലി ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എല്ലാം വരുന്ന കുറേ ബുക്കിൽ റെഫർ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.